ത്രിയേക ദൈവത്തിന് സ്തുതി. മശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയമുള്ളവരെ, ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 2:15 തിരുവചനമാണ്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെയാക്കി. ആദ്യമായി ദൈവം മനുഷ്യനെക്കുറിച്ചുള്ള സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഏദനിലായിരുന്നു. ആ സ്വപ്നത്തിൽ നിറഞ്ഞു നിന്നത് ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനുമായിരുന്നു. സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ. ഉൽപ്പത്തി 3:1 പറയുന്നു, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. ഉൽപ്പത്തി 3:1 തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പാമ്പ് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞ പാമ്പിന്റെ പ്രലോഭന വാക്കുകളിൽ കുടുങ്ങി. കനി കഴിച്ചപ്പോൾ അവർ ദൈവത്തെ പോലെ ആയില്ല എന്ന് മാത്രമല്ല, തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. ഇതിലൂടെ എന്തൊക്കെയാണ് ആദാമിന്റെയും ഹവ്വയിലൂടെയും സംഭവിച്ചത്? അവർ തോട്ടത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നു. യഹോവയായ ദൈവത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ ഭയപ്പെടുന്നു, പരസ്പരം പഴിചാരുവാൻ ശ്രമിക്കുന്നു. ഇവിടെ പറയുന്നത് ആദാമിനോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ, എന്നോട് കൂടിയിരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷത്തിന്റെ ഫലം തന്നു എന്നാണ് പറയുന്നത്. സ്നേഹബന്ധം അറ്റുപോകുന്ന ഒരവസ്ഥ. തെറ്റ് ചെയ്തതുമൂലം ഏദൻ തോട്ടത്തിൽ നിന്നും ആദമും ഹവ്വയും പുറത്താക്കപ്പെടുകയെന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അവിശ്വസ്തത എല്ലാം തകർത്തു കളഞ്ഞു. എന്തായിരുന്നു അവരുടെ ജീവിതത്തിലുള്ള ഒരു സന്തോഷ അനുഭവം? താൽക്കാലിക നേട്ടങ്ങൾക്കു വേണ്ടി ആരോ എന്തോ പറഞ്ഞു, അത് അനുസരിക്കാൻ പോയപ്പോഴുണ്ടായ ദുരന്തം അതികഠിനമായി പോയി. ഒരു വ്യക്തി തെറ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ ദോഷഫലം ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല, പ്രകൃതിയിലും അത് സംഭവിക്കുന്നുണ്ട്. എങ്കിലും ദൈവത്തിന്റെ സ്നേഹം അകന്നു പോകുന്നില്ല. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിച്ച് വീണ്ടെടുക്കുന്നതാണ് ദൈവസ്നേഹം. അത്തിയില കൂട്ടിത്തുന്നിയാൽ എത്ര സമയം വരെ നിൽക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഉൽപ്പത്തി 3:21 തിരുവചനത്തിൽ, യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. പാപം ചെയ്തതിന്റെ പരിണത ഫലമെന്നോണം ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അണിയിക്കുന്നു. ആ മൃഗം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. മനുഷ്യന്റെ പാപത്തിന്റെ ഫലമായി അവർക്കുണ്ടായ നഗ്നത മറയ്ക്കുവാൻ ഒരു മൃഗം കൊല്ലപ്പെടുന്നു. അതിനുശേഷം പുതിയ നിയോഗങ്ങൾ നൽകി ആദാമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കുകയാണ്. തന്റെ ജനം നശിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കി മാനവരാശിയുടെ പാപം തീർക്കുവാൻ, നഗ്നത മറയ്ക്കുവാൻ ക്രിസ്മസ് രാവിൽ നക്ഷത്രശോഭയിൽ ക്രിസ്തു പിറക്കുകയാണ്, മനുഷ്യവർഗത്തെ മുഴുവൻ നേടുവാൻ. മനുഷ്യന്റെ നഗ്നത മാറ്റി രക്ഷയുടെ വസ്ത്രമണിയിക്കുവാൻ വന്ന സർവലോകത്തെയും ധരിച്ചു നിൽക്കുന്നവൻ കാൽവരി ക്രൂശിൽ നഗ്നനായി തറയ്ക്കപ്പെടുന്നു. രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണം ക്രിസ്തുവിൽ നാം വായിക്കേണ്ടത് ക്രിസ്മസിൽ നാം അണിയിച്ചൊരുക്കുന്ന ദീപാലങ്കാരങ്ങളുടെ വെളിച്ചത്തിലല്ല, കുരിശിലെ സ്നേഹത്തിന്റെ വെളിച്ചത്തിലാണ്. പ്രിയരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ശോഭവസ്ത്രം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്മസിലൂടെ, ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ നമ്മുടെ ശോഭവസ്ത്രം വീണ്ടെടുക്കാം. വെറുതെയല്ല എന്റെ രക്ഷകൻ പിറന്നത്, ആ ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ, ജീവിതത്തിലൂടെ, കുരിശുമരണത്തിലൂടെ വീണ്ടെടുക്കാനാണെന്ന പ്രത്യാശയോടെ ക്രിസ്മസിനെ വരവേൽക്കാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, ഇന്നത്തെ സന്ദേശത്തിനായി നന്ദി പറയുന്നു. നാഥ, പലപ്പോഴും എന്റെ ജീവിതത്തിൽ, പലപ്പോഴും എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ദൈവം അണിയിച്ചു നൽകിയ ശോഭവസ്ത്രം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ നോട്ടത്തിലൂടെ, എന്റെ കേൾവിയിലൂടെ, എന്റെ സംസാരത്തിലൂടെ, എന്റെ ചിന്തയിലൂടെ, എന്റെ പ്രവർത്തനത്തിലൂടെ. നാഥ,
അങ്ങ് എന്റെ ജീവിതത്തിൽ ഇടപെട്ടാലും. ഒരു പുതിയ വസ്ത്രം നൽകി, ഒരു പുതുമ നൽകി, ഞാനിതാ ക്രിസ്മസിനെ വരവേൽക്കുവാൻ ആഗ്രഹിക്കുന്നു. നാഥ എന്റെ ജീവിതത്തിൽ ഇടപെട്ടാലും. പരിശുദ്ധ അമ്മേ മാതാവേ, പരിശുദ്ധന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.